റിയൽമിയുടെ റിയൽമി നാർസോ സെവൻറ്റി ടെർബോ ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ സെവൻറ്റി ടെർബോ ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും അമല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും സ്മാർട്ട് ഫോൺ വരിക പഞ്ചോൾ വരിക ടോപ്പ് സെൻടർ ബാധ്യത നൂറ്റി ഇരുപ്രഷേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക അപ്പം അത്യാവശ്യം തരക്കായിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഫോണിന്റെ വെയിറ്റ് വരിക നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ആയിരിക്കും തിക്നസ് വരിക ഏഴ് പോയിന്റ് ആറ് എം എം ആയിരിക്കും പിന്നെ മോട്ടോർ സ്പോർട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക ഒരു യെല്ലോ കളർ വേരിയന്റ് ആയിരിക്കും ഇതിൽ വരിക ഇത് കൂടാതെ പർപ്പിൾ കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ വേരിയന്റും വന്നേക്കാം പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡെമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എനർജി എന്നുള്ള പ്രോസസറായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക പ്രോസസർ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ ആൻതൂത്ത് സ്കോർ ഏഴ് ലക്ഷം വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചില് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ആയിരിക്കും ഇതിൽ വരിക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബേസ് വേരിയന്റിൽ ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തി ജി ബി ഇന്റർണലും വന്നേക്കാം എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിന്റേണുമായിട്ട് വരുന്ന വർഷം എട്ട് ജി ബി റാമും ഇരുന്നൂറ്റാറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റാറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വർഷനും വരുന്നതായിരിക്കും സ്റ്റീരിയോ സീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബെസേർട്ടുള്ള റിയൽമിയോ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം അമ്പത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നായിരിക്കും സപ്പോർട്ട് സപ്പോർട്ടൊക്കെ വന്നേക്കാം പിന്നെ രണ്ട് മെഗാ പിക്സൽ ഒരു സെൻസറും വന്നേക്കാം അവ ചിലപ്പളേ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാൻ ചാൻസ് ഉള്ളൂ പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ചിലപ്പം വന്നോളം എന്നില്ല ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എച്ച് ബാറ്ററി വരുന്നായിരിക്കും എൺപത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരും ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും ഇതിൽ വന്നേക്കാം അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പടുത്ത് റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ചിലപ്പം ഈ ഒരു ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡ് വെർഷൻ അയേക്കാം ഇനി വിലയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ പ്ലസ് ഫൈവ് എന്ന സ്മാർട്ട് ഫോൺ ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു ഇരുപത്തി ഒന്നായിരം ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ നമ്മള് ഇന്ത്യൻ മാർക്കറ്റില് എക്സ്പെക്ട് ചെയ്യുന്നത് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും റിയൽമിയുടെ റിയൽമി നാർസോ സെവൻറ്റി ടെർബോ ഫൈവ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക